Hi, hello. My name is Ranjini. And I'm doing an event on 2nd and 3rd. കൊച്ചിയില് മാമാങ്കം ഡാൻസ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇവന്റ് ഒക്കെ എനിക്കറിയാം, പക്ഷേ അതിനു മുമ്പേ ഈ രഞ്ജിനി ഒരു മോഡൽ ഓൺട്രപ്രീനർ ആർട്ടിസ്റ്റ് മാനേജർ ഇതിനൊക്കെ അപ്പുറം രഞ്ജിനി ആരാണ്, എവിടുന്ന് എന്താണ്, അതൊന്ന് പറഞ്ഞുതരൂ. ഞാൻ ബേസിക്കലി സെറ്റിൽഡ് ഇൻ ചെന്നൈ. ഐ വർക്ക് അറ്റ് കമ്പനി കോൾ വണ്ടർബോൾ മീഡിയ. ഇറ്റ്സ് ബേസിക്കലി ഇവന്റ്സ്, ടി വി പ്രൊഡക്ഷൻ ഇതെല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ് വണ്ടർബോൾ മീഡിയ. വി ബീൻ ഡൂയിങ് ദിസ് ഫോർ ഓൾമോസ്റ്റ് 2 decades നൗ, ആൻഡ് ഐ ഹവ് ബീൻ ഇൻ ദ കമ്പനി ഫോർ അറൌണ്ട് 4 years. ഓക്കേ, ആൻഡ് മാരിഡ് ടു ഗോവിന്ദ് വസന്ത. യെസ്, ഗോവിന്ദ് വസന്ത, ദാറ്റ്സ് റൈറ്റ്. ഓക്കേ, സോ തൈക്കൂടം മാനേജ് ചെയ്തിരുന്നത് രഞ്ജിനി ആയിരുന്നു. അതായത് വെൻ ദ ബാൻഡ് വാസ് ഫോംഡ്, ആ സമയത്ത് ഞാൻ ബാൻഡിന്റെ കൂടെ. എക്സാക്ട് ഇയർ എന്നായിരുന്നു? 13. ഓക്കേ, സോ സ്വന്തമായിട്ട് ഓൺട്രപ്രീനർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓക്കേ ബിഫോർ ദാറ്റ്, ഈ മോഡലിംഗ് കരിയർ ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചിട്ടില്ല, അത് ജസ്റ്റ് സൈഡില് അങ്ങനെ നടക്കുന്നുണ്ട്. സോ ഈ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? യു വാണ്ടഡ് ടു ബി ആൻ ഓൺട്രപ്രീനർ ഓർ എ മോഡൽ? There were too many things happening inside my mind. എനിക്ക് ഞാൻ പഠിച്ചതൊക്കെ സയൻസ് ആണ്, ബയോടെക്നോളജിയിലൊക്കെയാണ് പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നുമില്ല, എല്ലാം ഒരുമിച്ച് ഒരു എന്താ പറയണ്ടേ, ഒരു അമാൽഗമേഷൻ ആണ് എല്ലാത്തിന്റെ. ബട്ട് ഐ ഓൾസോ വോണ്ടഡ് ടു റൈറ്റ്, സോ ഐ റൈറ്റ് എ ബിറ്റ് ആക്ച്വലി. ഇഫ് യു ആസ്ക് എന്റെ ഗോൾ എന്താ ചോദിക്കുകയാണെങ്കിൽ, ഐ വോണ മേ ബി പബ്ലിഷ് എ ബുക്ക്. പിന്നെ ഗോവിന്ദ് പിക്ചറിൽ വന്നതോടുകൂടി, യുനോ, ഐ ഹാഡ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ആർട്ടിസ്റ്റ്. എനിക്ക് ചെറുപ്പത്തിലെ മ്യൂസിക് ആർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. സോ ആൻഡ് ഇറ്റ് റിയലി എക്സൈറ്റ്സ് മീ വെൻ ഐ ഗെറ്റ് ടു വർക്ക് വിത്ത് ആർട്ടിസ്റ്റ് ആൻഡ് ഡു യുനോ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ്, ഡു മ്യൂസിക് ഇവന്റ്സ്. So it's something I really love. Okay, so tell about your own company. Yeah. Fanfare. So Fanfare, I've just begun with the first project, which is happening on 2nd and 3rd. Okay. Basically, it's a shopping exhibition. Okay. Shopping exhibition. Pakshe, when I wanted to start something like this, I was very particular about what I wanted to do with the theme and overall. Endana namalkoru cause എന്നുള്ള രീതിയിൽ, ഐ വാണ്ടഡ് ടു ബ്രിങ് ഇക്കോ കോൺഷ്യസ് ബ്രാൻഡ്സ് ഫ്രം അക്രോസ് ദ കൺട്രി. ഓക്കേ, ഇതിന്റെ പേര് തന്നെ കൗണ്ടർ കൾച്ചർ, ഒരു യുണീക് പേരാണ്. ഇത് ആരാണ് പേരിട്ടത്, എന്തുകൊണ്ട് ഈ പേരാണ് പേരിട്ടത്, എന്തുകൊണ്ട് കൗണ്ടർ കൾച്ചർ എന്നൊരു പേര്? ബിക്കോസ് മെയിൻലി ബിക്കോസ് ഇൻ ദിസ് ഡേ ആൻഡ് ഏജ് വി നോ ഭയങ്കര പൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. ഐ മീൻ ഇറ്റ് ഗോസ് വിതൗട്ട് സേയിങ്, ക്ലൈമറ്റ് ആൻഡ് എവറിതിങ്, ഫ്ലഡ്സ് വരുന്നു, നമുക്ക് പലതരത്തിലുള്ള, ഇറ്റ്സ് ഔട്ട് ദേർ ഫോർ എവരിബഡി ടു സീ. ഓക്കേ, അപ്പോ ഇറ്റ്സ് ഹൈ ടൈം വി ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. And fashion industry thanne, if you look at it, is supposed to be the second biggest contributor to pollution in on earth. Appa angane ko nokumbo, I wanted to create an awareness between the masses, you know, engane oru alternative lifestyle namukku pattum adinulla oru endana choice of brands and idund fashion choices und where you can leave the minimum impact on earth. Okay. So ee ellarum focus cheyna oru set of international brands undavu eppozhum nammal ellarum use cheyna allengil ellarum use cheyan aagrahikkuna allengil sthiram nammal kettu parichayamulla brands at least angane allatha happy living ne favor cheyna allengil eco friendly aayittulla korchu brands ee parayna oru thought process engane vannu and why? അത് ഇതന്നെയാണ്. ഞാനിങ്ങനെ ഈ നമ്മൾ കുറേ ന്യൂസിൽ വി ആർ ബോംബാർഡഡ് വിത്ത് ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ ലൈക്ക് ഇതൊക്കെ സംഭവിക്കുന്നു, ദർ ഇസ് എ ലോഡ് ഓഫ് തിങ്സ്, പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻ. സോ ദാറ്റ് വാസ് മൈ ഇൻസ്പിറേഷൻ, വി ഹാവ് ടു ഡു സംതിങ്. എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഈ ഒരു തോട്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് വൈ നോട്ട് ഡു ദിസ്. അൺടിൽ ആൻഡ് അൺലെസ് വി ഗിവ് a demand from the customers, these kind of brands cannot grow. Bayangara effort eduthittana ivaru ore kaaryangal cheyunu. For example, one of the brands who is coming, Brown Boy, they are fair trade aanu, ethical aayittu endana produce cheyina 100% organic cotton vechittana ivaru sambhavangal idakke evidunnulla brands aanu idella.
സോ ബ്രൗൺ ബോയ് അവരുടെ ഇത് കൊൽക്കട്ടയിലാണ്. ഇതിന്റെയൊക്കെ പ്രൈസുകൾ എങ്ങനെ, പ്രൈസ് എങ്ങനെയാ വരുന്നത്? പ്രൈസ് ഓർഗാനിക് കോട്ടൺ, ഇപ്പൊ ഓർഗാനിക് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ പുറത്ത് നോർമൽ പച്ചക്കറിയേക്കാൾ കൂടുതൽ വിലയാണ്. അതെ അതെ, വില വില ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വസ്ത്രത്തിന്റെ കാര്യം വരുമ്പോൾ ഓർഗാനിക് വസ്ത്രമാകുമ്പോൾ അതിന് വില കൂടുതലാണ്. വില കൂടുതലാണ്, കുറച്ച് വില കൂടുതലാണ്. അത് പറയേണ്ട കാര്യം പറയുന്നേ വേണം. വില കൂടുതലാണെങ്കിൽ പോലും വി ഹാവ് ടു യു നോ സ്റ്റാർട്ട് വിത്ത് ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു കസ്റ്റമർ ഡിമാൻഡ് നമ്മൾ എപ്പോ മീറ്റ് ചെയ്യുന്നു, അക്കോർഡിംഗ്ലി ദി ബിസിനസ് വിൽ ഓൾസോ ചേഞ്ച്, യു നോ. സോ ഇഫ് ദേർ ഇസ് മോർ ഡിമാൻഡ്, അതനുസരിച്ച് യു നോ ദീസ് ബ്രാൻഡ്സ് കെൻ ഗ്രോ, യു നോ ദേ കെൻ വർക്ക് ടു മീറ്റ് ദി ഡിമാൻഡ് ആൻഡ് യു നോ മേക്ക് മോർ പ്രൊഡക്ഷൻ ഇൻ ഓൾ ഓഫ് ദാറ്റ്. സോ ദാറ്റ് ഇസ് മൈ ബേസിക് ഐഡിയ. അതായത് ഒരു കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഇതിന്റെ പിന്നിൽ. എത്ര ബ്രാൻഡുകൾ ഉണ്ട് നിങ്ങളുടെ ഈ കോട്ടക്കൾസ്? ഇപ്പോ ലൈക് ഹാൻഡ് പിക്ഡ്, വളരെ കുറച്ച് ടൈറ്റ്ലി ക്യൂറേറ്റഡ് ആണ്. 12-13 ബ്രാൻഡ്സേ ഉള്ളൂ. ഓക്കെ. സോ വി ഹാവ് ബ്രാൻഡ്സ് കമ്മിങ് ഫ്രം ബോംബെ, ബാംഗ്ലൂർ, ഡൽഹി, അങ്ങനെ പല സ്ഥലത്ത്. ദർ ഇസ് വൺ ബ്രാൻഡ് കോൾ കോർക്കൈസ, ദേ പ്രൊഡ്യൂസ് ലെതർ ഓൾട്ടർനേറ്റീവ്. അതായത് ലെതർ, യു നോ ഇറ്റ്സ് ക്രുവൽറ്റി. കോർക്ക മേക്സ് പ്രൊഡക്ട്സ് ഔട്ട് ഓഫ് കോക്ക് വുഡ് വിച്ച് ലുക്സ് ലൈക്ക് ലെതർ പ്രൊഡക്ട്. അപ്പോൾ ദേ ആർ പീറ്റ അപ്രൂവ്ഡ്, ദേ വീഗൻ, ആൻഡ് സോ ഐ തോട്ട് ദേ വിൽ ബി എ വെരി ഗുഡ് ചോയ്സ് ഫോർ. ഓക്കെ. ഞാൻ ഒരു സാധാരണ ശരാശരി 600 രൂപയുടെ ചെരുപ്പ് യൂസ് ചെയ്യുന്ന ഒരു ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചാൽ, ലെതർ പോലെ കാണാനിരിക്കുന്ന എന്നാൽ ലെതർ അല്ലാത്ത മറ്റ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റു മെറ്റീരിയൽസ്, അങ്ങനത്തെ മെറ്റീരിയൽ വെച്ച് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ലെതറിന്റെ ലുക്കുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ശരാശരിയാണ്. മേ ബി അയാൾ ഒരു നോർമൽ ലെതറിന്റെ ക്രൂവലിറ്റിക്ക് അപ്പുറം മേ ബി ആ പ്രോഡക്റ്റ് കൊണ്ട് ഗ്ലോബലി പൊല്യൂഷന്റെ കാരണമാവുന്നുണ്ടാവാം, ബട്ട് സ്റ്റിൽ അവൻ എന്തുകൊണ്ട് ഇത് വാങ്ങണം, അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് ഈ ഒരു ഫാഷൻ കൾച്ചറിനെ പറ്റി ചിന്തിക്കണം? അത് നമ്മൾ ഇനിയും ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചിന്തിക്കും എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ആർ ഹാൻഡ്സ്, യു നോ, വി ആർ ഡയറക്റ്റ് ഇഫക്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിത്ത്, യു നോ, എൻവയറമെന്റലായാലും പലതരത്തിലായാലും. സോ ഇപ്പോൾ കോർക്കൈസ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ടു എക്സ്പെൻസീവ്, വെരി നോർമൽ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്, റേറ്റ് ആണ്. ആൻഡ് യു നോ, ഇഫ് യു ഹാവ് എ ചാൻസ്, വൈ ആർ യു, യു നോ, എന്തുകൊണ്ട് മടിക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഈ പറയുന്നത് ഒരു വലിയ ഗ്ലോബൽ മെസ്സേജ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ കേരളത്തിലെ ഫാഷൻ കൾച്ചറിൽ ഇതൊരു റിസ്കി എക്സ്പെരിമെന്റ് അല്ലേ? റിസ്കി ആണ്. വിതൗട്ട് റിസ്ക് ദർ ഇസ് നോ മൂവിംഗ് ഫോർവേഡ്. യു നോ, ഐ വോണ്ട് ടു ബ്രിങ് സം കൈൻഡ് ഓഫ് ചേഞ്ച്, യു നോ, ഹെൽപ് പീപ്പിൾ നോ ദാറ്റ് ദർ ആർ അതർ ചോയ്സസ് ദാറ്റ് യു കൻ മേക്ക്. കുറെ വീഡിയോസും കണ്ടിട്ടുണ്ട് വെർ പീപ്പിൾ, നല്ല ഫാഷൻ ഡിസൈനേഴ്സ് ഹു സേ ദാറ്റ് യു ഷുഡ് ഷോപ്പ് ലെസ്. ഓക്കെ. So shop less chamber, when you shop, shop well and കുറച്ച് ഈക്കോ കോൺഷ്യസ് ആയിട്ട് ഷോപ്പ് ചെയ്യുക. യു നോ, വി ആർ ഓൾവേസ് ഭയങ്കര കൺസ്യൂമറിസം ഇങ്ങനെ ഭയങ്കര കൂടുതലാണ് നമ്മൾ. വി ജസ്റ്റ് ബൈ 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 വിത്തൗട്ട് എനി തോട്ട്. സോ ഐ വോണ്ട് ടു, യു നോ, ട്രൈ ആൻഡ് ബ്രിങ് ദാറ്റ് ഓൾസോ ഇൻ ടു ദിസ് പിക്ചർ. യു നോ, നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് കുറച്ച് ആലോചിച്ച് ഷോപ്പ് ചെയ്യുക, വേണമെങ്കിൽ മാത്രം ഷോപ്പ് ചെയ്യുക. How difficult it was to implement, I mean, or contact it was really difficult because Kochi il ee parayna brands onnum vannattilla. Okay, so they had ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പേരുകൾ പലതും കേൾക്കുന്നത്. അപ്പോ they had their doubts, but I had to convince them ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Because when we talk and when we have that kind of passion, you know, to bring these brands and, you know, tell people ingante brands undu sustainable slow fashion nana kore ബ്രാൻഡുകൾ, എത്തിക്കൽ, സസ്റ്റൈനബിൾ, സ്ലോ ഫാഷൻ, വീഗൻ, പീറ്റ അപ്രൂവ്ഡ്, ഇങ്ങനത്തെ കുറെ കീ വേർഡ്സ് ഉണ്ട് ഈ ബ്രാൻഡുകളിലൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു നമ്മളൊരു ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഈ ബ്രാൻഡുകളെല്ലാം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു. അതെ അതെ, വളരെ ശ്രമകരമായിരുന്നു. ഓക്കേ. സോ ബീയിങ് എ സക്സസ്ഫുൾ എന്റർപ്രണർ, ഒരു കേരളത്തിലെ എന്റർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ രഞ്ജനി ഇപ്പോ നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ്? ഒന്നുമില്ല, യു ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് യുവർ ഗോൾ ആൻഡ് വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ആ ഒരു വെറുതെ എന്തെങ്കിലും ചെയ്യാം, കാശുണ്ടാക്കാം എന്നുള്ള രീതിയിലല്ലാതെ, എന്തെങ്കിലും യു ഹാവ് എ സ്പാർക്ക് ടു റീച്ച് വാട്ട് എവർ ഇറ്റ് ഇസ് ദാറ്റ് യു ആർ യു ഹാവ് ഇൻ യുവർ മൈൻഡ്, എന്തെങ്കിലും ഒരു കോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിവ് ബാക്ക് ടു സൊസൈറ്റി എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ
I think rest of the things will take care of itself. Okay, ഒരു ആർട്ടിസ്റ്റ് മാനേജർ ആയിരുന്നു, മോഡൽ ആണ്, എന്റർപ്രണർ ആണ്, ഇപ്പോൾ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നു, ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഏറ്റവും കൂടുതൽ കിക്ക് തരുന്നത് ഇതാണ്. I am just starting to get the kick out of this and I'm loving it. It's very nerve-wracking but exciting. Mm-hmm. But that's there. Mm. I think every thing I do has its own different kicks. Yeah. Okay, Ranjinada or Instagram post le or caption ana, I know that dress is karma. What does that mean? It is a or part inde vari ana adu. Okay, chuma random aayittu verthe ittunnu. Okay, so endana thangalde event all about and evide eppo engane nadakkunu onnu explain cheyo. Counter culture ippa nadakkan povunnathu Rima Kalingal, the actress, the amazing actress, her dance studio avade Mamangam Kalur. കാലത്ത് 11 മണി തൊട്ട് 8 മണി വരെ ആയിരിക്കും എക്സിബിഷൻ. സാറ്റർഡേ ആൻഡ് സൺഡേ, അതായത് നവംബർ 2-ാം തീയതി 3-ാം തീയതി. ഓക്കെ, 11 to 8 മാമാങ്കം കലൂർ, സാറ്റർഡേ ആൻഡ് സൺഡേ. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും.